1974 മെയ് 18 മേടമാസ സൂര്യൻ രാജസ്ഥാനിലെ ജയ്സൽമറിലെ പൊക്രാനിലേക്ക് എത്തി നോക്കി തുടങ്ങിയിട്ടേയുള്ളൂ. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. പെട്ടെന്ന് ആകാശവിശാലതയിലേക്ക് വെളുത്ത പുകയുടെ ഒരു മഹാപർവ്വതം ഉയർന്നു വന്നു. വെളുത്ത പുക ഉയർന്നു പൊങ്ങി നിറഞ്ഞ് ആ പ്രദേശം മുഴുവൻ ഒരു വെൺപാടമായി മാറി. അകലെ ചെറുതണുപ്പ് മാറിയ പാടത്ത് ഉഴുതുകൊണ്ടിരുന്ന ഒട്ടകങ്ങൾ തലയുയർത്തി നോക്കി. നിർവികാരരായിരുന്ന ഗ്രാമീണർ പതിവ് ജോലികൾ നിർത്തി അകലെയുയർന്ന വെൺപാടയിലേക്ക് കണ്ണയച്ച് അത്ഭുതം കൊണ്ടും അമ്പരപ്പ് കൊണ്ടും അന്തിച്ചു നിന്നു. ആ വെളുത്ത പുകച്ചുരുളുകൾ ഒരു രാജ്യത്തിൻ്റെ അഭിമാന സ്മിതമായിരുന്നു. ഒരു വിളിപ്പാടകലെയുള്ള പാകിസ്ഥാന്റെ ചാരക്കണ്ണുകളെ മൂടിക്കെട്ടി ലോക ചാരരാജാവായ സിഎയുടെ കണ്ണുകളെ ഇരുളിൽ നിർത്തി ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചു. പൊക്രാൻ 1 യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യൻ പാട്രിയോട്ടിസത്തിൻ്റെ സംഘഗാനമുയർന്നു. ആ വെളുത്ത പുകച്ചുരുളുകളിൽ 130 കോടി ജനങ്ങളുടെ ചിരി നിറഞ്ഞിരുന്നു. ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയുടെ ആത്മഹർഷമുണ്ടായിരുന്നു. എണ്ണമറ്റ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ വാശിയുണ്ടായിരുന്നു. ഹോമി ജഹാംഗീർ ബാബയുടെ ആത്മാവുണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അംഗമല്ലാത്ത ഒരു രാജ്യം ആറ്റം ബോംബ് പൊട്ടിച്ച് ലോകത്തെ ഞെട്ടിച്ചു. ഇന്ത്യ ഇന്ത്യ എന്ന് എല്ലാവരും ശബ്ദിച്ച നിമിഷമായിരുന്നു അത്. അണുവിസ്ഫോടനം പൂർത്തീകരിച്ച സമയം ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ രാജാരാമണ്ണ ഇന്ദിരാഗാന്ധിക്ക് വിജയ സന്ദേശമയച്ചു. ബുദ്ധൻ ചിരിച്ചു. ലോകത്ത് വലിപ്പം കൊണ്ട് 20-ാമത്തെ മരുഭൂമിയാണ് താർ മരുഭൂമി. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഈ മരുക്കാട് എങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടോറിയയുടെ പ്ലാറ്റ്ഫോമായി എന്നത് ഏത് ഇന്ത്യക്കാരൻ്റെയും രക്തം ത്രസിപ്പിക്കുന്ന ചരിത്രമാണ്. രഹസ്യാത്മകതയുടെ, ആസൂത്രണത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, പ്രതിഭാവിലാസത്തിൻ്റെ, സാങ്കേതിക മികവിൻ്റെ, ഒത്തൊരുമയുടെ, ഉജ്ജ്വല വിജയത്തിൻ്റെ കഥ. ഇന്ത്യക്കാരനായ ഓരോ മനുഷ്യൻ്റെയും രോമകൂപങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന, രക്തചംക്രമണം ഇരട്ടിപ്പിക്കുന്ന, അഭിമാനം ആകാശമുട്ട ഉയർത്തുന്ന വിസ്മയകരമായ വിജയത്തിൻ്റെ ചരിത്രം. അതൊരു ആവേശകരമായ സംഭവമാണ്. സാൻ റിജസ്സുകൾ കൊണ്ട് മനോഹരമായ കാഴ്ചയാണ് മരുക്കാടിനെ ആകർഷകമാക്കുന്നത്. തൂൾ എന്നറിയപ്പെടുന്ന ഈ സാൻ റിജസ് ആണ് രാജസ്ഥാൻ മരുഭൂമിക്ക് താർ എന്ന് പേരിട്ടത്. 1.5 ദശലക്ഷം വർഷങ്ങളുടെ മൂപ്പുണ്ട് മരുക്കാടിന്. ഈ അപാരതയുടെ വർഷങ്ങളാണ് കാറ്റിനെ ഗർഭം ധരിച്ച മണൽക്കൂനകളെയും മഞ്ഞ ചുവപ്പ് കലർന്ന ഡൂണുകളെയും സിയറോഡുകളെയും ലിത്തോസോളുകളെയും റിഗോസോളുകളെയും ഉപ്പുരാശി പടർന്ന വരമ്പുകളെയും അൽക്കേഷ്യകളെയും ഊഫോബീവുകളെയും കാജുരകളെയും സൃഷ്ടിച്ചത്. ഇവയുടെ നിഴലിൽ നിഗൂഢത പുതച്ച് ഒരു പ്രഹേളികയായി നീണ്ടു നിവർന്ന പ്രദേശമാണ് രാജാരാമണ്ണ ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത്, രാജസ്ഥാനിലെ ജയ്സൽമറിലെ പൊക്രാൻ. ഇന്ത്യയെക്കുറിച്ച് അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും റഷ്യയും ജർമ്മനിയും കരുതിയത് ആണവായുധ നിർമ്മാണശേഷിയില്ലാത്ത രാജ്യമെന്നാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ ശിരസ് താഴ്ത്തിയ കാഴ്ചപ്പാടായിരുന്നു അത്. അപകർഷതയുടെ ആ പൊലിപ്പ് പൊളിക്കാൻ അവർ ആഗ്രഹിച്ചു. അവരിൽ പ്രധാനി ഹോമി ജഹാംഗീർ ബാബയായിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ ശാസ്ത്രജ്ഞരുടെ അഭിമാനം ഉയർത്താൻ അവസരമായി. ഊണിലും ഉറക്കത്തിലും ആറ്റം ബോംബിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഹോമി ബാബയുടെ പ്രിയ ശിഷ്യനായിരുന്നു രാജാരാമണ്ണ എന്ന കർണാടകക്കാരൻ. സംഗീത വിദഗ്ധനായ രാജാരാമണ്ണ ബിധോവൻ്റെ സിംഫണിയും ഇന്ത്യൻ ആറ്റോമിക് ബോംബും ഹൃദയത്തിൽ ഒപ്പം കൊണ്ടു നടക്കുകയായിരുന്നു. ഇന്ത്യൻ ന്യൂക്ലിയർ പദ്ധതിയുടെ രഹസ്യരൂപമാണ് രാജാരാമണ്ണ. ഷേക്സ്പിയറേയും ചാൾസ് ഡിക്കൻസിനെയും സർ വാൾട്ടർ സ്കോട്ടിനെയും വായിച്ച അമ്മ രുക്മിണി അമ്മയുടെ സ്വാധീനം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നു. 1948 ലണ്ടനിലെ കിംസ് കോളേജിൽ നിന്ന് ന്യൂക്ലിയർ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ രാജയെ ഹോമി ജഹാംഗീർ ബാബ 1949 ടാറ്റ ഫണ്ടമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 2 മുറികളാണ് അദ്ദേഹം രാമണ്ണയ്ക്ക് നൽകിയത്. ഒന്ന് രാജാരാമണ്ണയ്ക്കും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പിയാനോയ്ക്കും. അതിന് താഴെയായി ന്യൂക്ലിയർ ഫിസിക്സ് ലബോറട്ടറിയും. അവിടെ ഇരുന്നാണ് ന്യൂട്രോൺ, ന്യൂക്ലിയർ ഫിസിക്സ്, റിയാക്ടർ ഫിസിക്സ് എന്നിവയിൽ രാജാരാമണ്ണ അത്ഭുതകരമായ സംഭാവനകൾ നൽകിയത്. പൊക്രാൻ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹം 1978 ഇറാഖ് സന്ദർശിച്ചു. അന്നത്തെ ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇറാഖിലെത്തിയത്. 1 ആഴ്ചത്തെ സ്വകാര്യ ടൂറായിരുന്നു അത്. സദാമിൻ്റെ സ്വകാര്യ അതിഥി. ബാഗ്ദാദിൽ തങ്ങിയ ആ സമയത്ത് രാജാരാമണ്ണയെ ഞെട്ടിച്ച് ഒരു ഓഫർ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു.
ടൂർ അവസാനിച്ച ദിവസമായിരുന്നു അത്. തലേദിവസം ഇറാഖിലെ തോയത്തിയിലുള്ള ഇറാഖിൻ്റെ പ്രധാന ന്യൂക്ലിയർ പ്ലാന്റ് രാജാരാമണ്ണയെ ഇറാഖി ഉദ്യോഗസ്ഥർ കാണിച്ചു. യാത്ര അവസാനിക്കുന്ന സമയത്ത് സദാം രാജാരാമണ്ണയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ടൂറിനെക്കുറിച്ചും ആണവ നിലയങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. ഒടുവിലാണ് ആ ഓഫർ എത്തിയത്. സദാം പറഞ്ഞു, മിസ്റ്റർ രാജാരാമണ്ണ, താങ്കൾ താങ്കളുടെ രാജ്യത്തിന് വേണ്ടി വളരെയധികം ചെയ്തു കഴിഞ്ഞു. ഇനി ആ കഴിവിലല്പം ഞങ്ങൾക്ക് തന്നുകൂടെ? അങ്ങോട്ട് തിരിച്ചു പോകുന്നതിന് പകരം ഞങ്ങളോടൊപ്പം ഇവിടെ തങ്ങുക. നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ തരാം. രാമണ്ണ ഞെട്ടിപ്പോയി. ഈ ഇറാഖി പ്രപ്പോസൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയെന്നാണ് അദ്ദേഹം തൻ്റെ ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് എന്ന ആത്മകഥയിൽ വ്യക്തമാക്കിയത്. ഇറാഖിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള ക്ഷണം അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തു. ഇന്ത്യൻ അണുബോംബ് നിർമ്മാണം രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഫിസിക്സിനെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ അദ്ദേഹം ഇന്ത്യയെ സ്നേഹിച്ചു. ഇറാഖിലെ സദാമിൻ്റെ അതിഥി മന്ദിരത്തിൽ അദ്ദേഹത്തിന് ആ രാത്രി ഉറങ്ങാനായില്ല. ഇനി ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പലവട്ടം ചിന്തിച്ചു. പിറ്റേ ദിവസം ആദ്യ ഫ്ലൈറ്റിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ അണുവായുധ പദ്ധതിയുടെ സ്കെച്ച് വരച്ചത് ഹോമി ബാബയാണ്. അദ്ദേഹം അതിന് സ്വയം സമർപ്പിച്ചു. ആയുധ പരീക്ഷണത്തിൻ്റെ സ്ഥലരാശി നിശ്ചയിച്ചത് രാജാരാമണ്ണയാണ്. ആർക്കും അറിയാത്ത തരത്തിൽ പരമരഹസ്യമായി ഒരു അണ്ടർഗ്രൗണ്ട് സൈറ്റ് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. 1970 തന്നെ അണുബോംബിൻ്റെ ഡിസൈൻ രാമണ്ണയുടെ തലച്ചോറിൽ രൂപപ്പെട്ടിരുന്നു. തുടർന്ന് അണുവായുധത്തിനാവശ്യമായ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ കണ്ടെത്തി. അണുബോംബ് പൂർത്തീകരിച്ച ശേഷം രാമണ്ണ നേരെ കയറി ചെന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലേക്കായിരുന്നു. അണുവായുധത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തെക്കുറിച്ച് അവർ അല്പനേരം സംസാരിച്ചു. 1974 ആദ്യ പരീക്ഷണത്തിന് തയ്യാറെന്ന് രാമണ്ണ പറഞ്ഞു. അധികം ആലോചനകളില്ലാതെ ഇന്ദിരാഗാന്ധി അതിന് അനുവാദം നൽകി. അതീവ രഹസ്യമായി രാമണ്ണ അണ്ടർഗ്രൗണ്ട് സൈറ്റിലെത്തി. രഹസ്യമായി രാത്രിയുടെ മറവിൽ അണുബോംബ് പൊക്രാൻ ടെസ്റ്റ് റേഞ്ചിലെത്തിച്ചു. ന്യൂക്ലിയർ ഡിവൈസ് പരീക്ഷണ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ച ശേഷം ഇന്ദിരാഗാന്ധി സൈറ്റിലെത്തി. ബോംബ് സ്ഫോടനം നടന്ന ശേഷം പരീക്ഷണ സൈറ്റ് സന്ദർശിച്ച ഇന്ദിരാഗാന്ധിയുടെ പടം ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളുടെ മുൻപേജിൽ ഫ്ലാഷ് ചെയ്തു. ഇന്ത്യ അണുബോംബ് പൊട്ടിച്ച ദിവസം ഇന്ത്യയുടെ എതിരാളികളും മിത്രങ്ങളും ഒരുപോലെ ഞെട്ടി. കാരണം അത്തരമൊരു സൂചന അതിനു മുമ്പ് ആർക്കുമില്ലായിരുന്നു. പുകച്ചുരുളുകൾ നിറഞ്ഞ ആകാശം ആർക്കും ഒന്നും വ്യക്തമായി നൽകിയില്ല. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നത് അതിൻ്റെ കോഡ് നെയിമായിരുന്നു. അങ്ങനെ ഒരു പേരിടാൻ കാരണം ആ സ്ഫോടനം പ്ലാൻ ചെയ്തത് ബുദ്ധപൂർണിമ ദിനത്തിലായിരുന്നു. ബുദ്ധൻ സമാധാനമാണ്. അണുശക്തി സമാധാന ആവശ്യങ്ങൾക്ക് എന്ന ഇന്ത്യൻ സന്ദേശവും അതിലടങ്ങിയിട്ടുണ്ട്. 1947 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ കണ്ടിരുന്നു. ഹോമി ബാബയുടെ നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പ് പിന്നീട് അറിയപ്പെട്ടത് ദ ഇന്ത്യൻ ഓപ്പൺഹൈമർ എന്നാണ്. ന്യൂക്ലിയർ ഊർജ്ജ മേഖലയിലെ നിക്ഷേപം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അവർ പണ്ഡിറ്റ് ജിയെ ബോധ്യപ്പെടുത്തി. അവരുടെ സമ്മർദ്ദം വഴിയാണ് 1948 ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് ഊർജ്ജോൽപാദനമാണ്. അപ്പോൾ ആയുധങ്ങൾ ഇന്ത്യയുടെ സ്വപ്നത്തിൽ പോലുമില്ല. എന്നാലും നെഹ്റു ആയുധ നിർമ്മാണത്തിൻ്റെ വാതിലടച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ആണവായുധം നിർമ്മിക്കാൻ നാം നിർബന്ധിതരായാൽ നമ്മുടെ ആരുടെയും മൃദുല വികാരം അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് നമ്മളെ തടയില്ല. ഇതേ സമയത്ത് തന്നെ അമേരിക്ക കൊണ്ടുവന്ന ബെറുച്ച് പദ്ധതിയെ ഇന്ത്യ എതിർത്തു. ദേശീയതലത്തിൽ ആണവ ഊർജ്ജ വികസന ഗവേഷണ പദ്ധതികളെ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ പദ്ധതിയാണ് അതെന്ന് തിരിച്ചറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പിന്നീടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സമാനമായ സമ്മർദ്ദങ്ങൾ ഉയരുന്നിരുന്നു. 1968 ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാൻ അമേരിക്കൻ സമ്മർദ്ദം മുറുകി. എന്നാൽ ഇന്ത്യ വഴങ്ങിയില്ല. നിർവ്യാപന കരാറിൻ്റെ നിഷ്പക്ഷതയിൽ ഇന്ത്യക്ക് സംശയമുണ്ടായി. ആണവ ഊർജത്തിൻ്റെ കുത്തകവൽക്കരണമാണ് നിർവ്യാപന കരാറിൻ്റെ പിന്നിലെന്ന് നാം സംശയിച്ചത് ശരിയായിരുന്നു. 1954 വരെ ഗൗരവമായ നിർമ്മാണങ്ങളൊന്നും നടത്താൻ ട്രോംബയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിന് കഴിഞ്ഞില്ല. 1955 അതിനൊരു ശ്രമം നടന്നു. അതിൻ്റെ ഫലമായി കാനഡ ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ റിയാക്ടർ നൽകാമെന്ന് സമ്മതിച്ചു. ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ പേരിൽ ന്യൂക്ലിയർ റിയാക്ടറിന് ആവശ്യമായ ഹെവി വാട്ടർ നൽകാമെന്ന് അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. അതൊരു പുതിയ പദ്ധതിയായിരുന്നു. ഇന്ത്യൻ റിയാക്ടർ യൂട്ടിലിറ്റി സർവീസസ് എന്ന പേരിൽ അതറിയപ്പെട്ടു. അതിൻ്റെ അക്രോണിം സൈറസ് എന്നായിരുന്നു. ഇത് പിന്നീട് കടുത്ത വിമർശനത്തിന് വിധേയമായി. സമാധാനപരം എന്ന ലേബലിൽ ആരംഭിച്ച പദ്ധതിയിൽ നിർമ്മിച്ച പ്ലൂട്ടോണിയം ആയുധ നിർമ്മാണ ഗുണമേന്മയുള്ളതായിരുന്നു. പൊക്രാനിലെ ആദ്യത്തെ അണുബോംബ് വിസ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഈ പ്ലൂട്ടോണിയമാണ്.
അണ്വായുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയെ നിർബന്ധിച്ചത് പാകിസ്ഥാൻ ഉയർത്തിയ സമ്മർദ്ദമാണ്. 1962 ചൈനീസ് യുദ്ധമാണ് പെട്ടെന്ന് ഇന്ത്യയെ അണുബോംബ് നിർമ്മിക്കാൻ പ്രാപ്തമാക്കിയത്. ഹിമാലയൻ അതിർത്തി തർക്കമാണ് ഇന്ത്യ ചൈന യുദ്ധത്തിന് വഴിമരുന്ന്. ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ അമേരിക്കയോടും സോവിയറ്റ് യൂണിയനോടും ഇന്ത്യ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ഇരുവരിൽ നിന്നും ഇന്ത്യക്ക് സഹായം ലഭിച്ചില്ല. രണ്ട് സൂപ്പർ ശക്തികളും അപ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസിൽ പെട്ട് ഉഴറുകയായിരുന്നു. ഒരു മാസം നീണ്ട ചൈന ഇന്ത്യൻ യുദ്ധം അവസാനിച്ചപ്പോൾ ചൈന വിജയിക്കുകയും ഇന്ത്യ നാണം കെടുകയും ചെയ്തു. ഈ പരാജയത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് പൊക്ര. 1964 തന്നെ ചൈന അതിൻ്റെ ആദ്യ അണുബോംബ് സ്ഫോടനം നടത്തിയിരുന്നു. ചൈനയുടെ അണുയുഗ പ്രവേശം അമ്പരപ്പിക്കുന്നതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പുസ്തകമാണ് തോമസ് റീഡും ഡാനി സ്റ്റിൽമാനും ചേർന്നെഴുതിയ ദ ന്യൂക്ലിയർ എക്സ്പ്രസ് എ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ബോംബ് ആൻഡ് ഇസ് പ്രോലിഫറേഷൻ എന്ന പുസ്തകം. ചൈനയുടെ ആണവശേഷിയുടെ വരവ് എങ്ങനെയെന്നാണ് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ന്യൂക്ലിയർ ലോകത്തേക്ക് ചൈന പ്രവേശിച്ചത് ഒരു കൊച്ചു ക്ലാസസിനെ പോലെയാണെന്നാണ് തോമസ് റീഡ് വ്യക്തമാക്കുന്നത്. ഒരു രാഷ്ട്രം മുഴുവൻ ആണവ വ്യാപനം ആഗ്രഹിക്കുന്ന അമ്പരപ്പിക്കുന്ന വിവരണമാണ് അവരുടേത്. പടിഞ്ഞാറിനെ അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് ചൈന തെർമോന്യൂക്ലിയർ ഏജിലേക്ക് കടന്നത്. ഇതൊക്കെ ഇന്ത്യൻ ഒഫീഷ്യൽസിൻ്റെ ഇടയിൽ ഇന്ത്യൻ ന്യൂക്ലിയർ പ്രതിരോധത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. അത് ഹൃദയത്തിലേറ്റെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹോമി ബാബ. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, കൂടുതൽ ശക്തമായ രാജ്യത്തു നിന്ന് ആക്രമണം വരുമ്പോൾ അതിനെ തടുക്കാൻ ശക്തി കുറഞ്ഞ രാജ്യത്തിന് ആവശ്യമായ എണ്ണം അണ്വായുധങ്ങൾ എതിരാളിയെ ഭയപ്പെടുത്താനുള്ള കരുത്താണ്. ഇതിനോട് പക്ഷേ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പ്രതികരിച്ചത് നിഷേധാത്മകമായ രീതിയിലായിരുന്നു. ശാസ്ത്രി അറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്നതിന് എതിരായിരുന്നു. എന്നാൽ ബാബ തൻ്റെ ആത്മാർത്ഥത കൊണ്ട് അണുവായുധത്തിൻ്റെ ആവശ്യകത ശാസ്ത്രിയെ ബോധ്യപ്പെടുത്തി. എങ്കിലും ശാസ്ത്രി സമാധാനപരമായ ന്യൂക്ലിയർ സ്ഫോടനങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. ഇന്ത്യാസ് ന്യൂക്ലിയർ ബോംബ് എന്ന പുസ്തകത്തിൽ ശാസ്ത്രിയുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ജോർജ് പെക്കോവിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ നിലവിലുള്ള പോളിസി ആറ്റം ബോംബ് ഉണ്ടാക്കാതിരിക്കുക എന്നതാണ്. അതാണ് ശരിയായ പോളിസി. ശാസ്ത്രിയുടെ നിലപാട് അങ്ങനെയായിരുന്നെങ്കിലും ഹോമി ബാബ അണുവായുധം ഉണ്ടാക്കാനുള്ള ആഗ്രഹങ്ങളുമായി മുന്നോട്ടു പോയി. അമേരിക്കയുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടു, പക്ഷേ US ബോധപൂർവം നിസ്സഹകരിച്ചു. 1971 ഡിസംബറിൽ ഇന്ത്യ പാക് യുദ്ധം വന്നു. രണ്ട് വൻ ശക്തികളായ ചൈനയും അമേരിക്കയും പാകിസ്ഥാനെ സഹായിച്ചു. ഇന്ദിരാഗാന്ധി കുലുങ്ങിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ 7 കപ്പൽപ്പടയുമായി ഇന്ത്യ വിരട്ടാൻ ബംഗാൾ ഉൾക്കടലിലെത്തി. ഇന്ദിരാഗാന്ധി അപ്പോഴും ഭയപ്പെട്ടില്ല. ധീരതയുടെ സ്ത്രീരൂപം തന്നെയായിരുന്നു ഇന്ദിര. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ അടിച്ചു പരത്തി. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു. വിജയഭേരി മുഴക്കിയ ഇന്ദിര 1972 ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെത്തി. ശാസ്ത്രജ്ഞർ അഭിമാനപൂർവ്വം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ആ സന്ദർശനത്തിന് അസാധാരണമായ പ്രാധാന്യമുണ്ടായിരുന്നു. ആ സന്ദർശന വേളയിലാണ് ആറ്റം ബോംബ് പരീക്ഷണത്തിനുള്ള അനുവാദം ലഭിച്ചത്. ബോംബ് ഉണ്ടാക്കരുത് എന്ന ചർച്ച ഞങ്ങൾ ഒരിക്കലും നടത്തിയിട്ടില്ലെന്ന് രാജാരാമണ്ണ ഉറപ്പിച്ചു പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ചെയ്യണം എന്നതായിരുന്നു. ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു അത്. നമ്മുടെ പുരാതന പാരമ്പര്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും വിധം അത് നിർവഹിക്കണമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിച്ച പാശ്ചാത്യ ശാസ്ത്രജ്ഞരെ ഞങ്ങൾക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കേണ്ടതുണ്ടായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതീവ രഹസ്യമായ അണുബോംബ് പരീക്ഷണം നടത്താൻ ബാർക്കിൽ തീരുമാനമായി. എല്ലാ ചുമതലയും രാജാരാമണ്ണ ഏറ്റെടുത്തു. പൊക്രാനിലേക്ക് എല്ലാ പരീക്ഷണ വസ്തുക്കളും രാത്രിയിൽ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് തീരുമാനിച്ചു. അമേരിക്കൻ ചാരക്കണ്ണുകളുള്ള സാറ്റലൈറ്റുകളിൽ നിന്ന് മറഞ്ഞിരിക്കാനാണ് അത് ചെയ്തത്. മരുഭൂമിയിൽ 330 താഴ്ചയിൽ ടെസ്റ്റ് ഷാഫ്റ്റ് തയ്യാറായി. അതിൻ്റെ ചുമതല ഇന്ത്യൻ പട്ടാളത്തിനായിരുന്നു. അവിടേക്ക് ബോംബ് എത്തിച്ചത് രാത്രിയുടെ ഇരുട്ടുമറയിലാണ്. ആർക്കും ഒന്നും കണ്ടെത്താനായില്ല. എല്ലാം കൃത്യമായി സജ്ജീകരിച്ച ശേഷം പരീക്ഷണത്തിന് സൈറ്റ് റെഡിയെന്ന് രാജാരാമണ്ണ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അറിയിക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഇന്ത്യക്കൊരു ന്യൂക്ലിയർ തത്വമുണ്ട്. അത് ഇന്ത്യയുടെ മഹത്തായ കാഴ്ചപ്പാടാണ്. നോ ഫസ്റ്റ് യൂസ്. ഈ തത്വം നാം മുറുകെ പിടിക്കുന്നു. ഈ തത്വം അനുസരിച്ച് ഇന്ത്യൻ പട്ടാളത്തിനെതിരെയോ ഇന്ത്യൻ അതിർത്തിക്ക് നേരെയോ ആക്രമണമുണ്ടായാൽ മാത്രം നാം അണുവായുധം ഉപയോഗിക്കുക. അണുവായുധങ്ങൾ നമുക്ക് പ്രതിരോധത്തിന് മാത്രം. അണുവായുധങ്ങൾ ഇന്ത്യ ഒരിക്കലും അണുവായുധമില്ലാത്ത രാജ്യത്തിന് നേരെ പ്രയോഗിക്കുകയില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ടിറ്റ് ഫോർ ടാറ്റ് പോളിസിയിലാണ്. ഇന്ത്യയുടെ തെർമോന്യൂക്ലിയർ പദ്ധതി ഇന്ത്യയെ ലോകശക്തികൾക്കൊപ്പം എത്തിച്ചു.
പൊക്രാൻ പരീക്ഷണത്തിന് ശേഷം 50 ആണ്ടോടടുക്കുമ്പോൾ ഇന്ത്യ വൻ ശക്തികൾക്കൊപ്പമെത്തി. അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ്, ഇസ്രയേൽ ഈ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യ.